കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ലോകശ്രദ്ധയിലെത്തിക്കാൻ സർക്കാർ നടത്തിയ കേരളീയത്തിനെതിരെ നിരവധി വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് 1,55,00,000 രൂപയാണെന്ന കണക്കുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ കേരളീയത്തിന്റെ നടത്തിപ്പിന് ആവശ്യമായ പരമാവധി തുക സ്പോൺസർമാരെ കണ്ടെത്തി സംഘടിപ്പിക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞത്. പക്ഷേ പരിപാടി അവസാനിച്ചിട്ട് 2 മാസം പിന്നിട്ടിട്ടും ഇപ്പോഴും സ്പോൺസർമാർ ആരെന്നുള്ളതിന് മാത്രം സർക്കാരിന്റെ പക്കൽ മറുപടിയില്ല. കേരളീയത്തിന് ഏറ്റവും അധികം തുക സ്പോൺസർഷിപ്പിലൂടെ സമാഹരിച്ചെന്ന് സർക്കാർ പറയുന്ന GST വകുപ്പിൽ പിരിച്ചെടുത്ത തുകയുടെ വിശദാംശങ്ങൾ ഇല്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരാവകാശ രേഖ. സ്പോൺസർമാരുടെ പേരുവിവരങ്ങൾ അടക്കമുള്ള ഒരു ചോദ്യത്തിനും GST വകുപ്പിന്റെ പക്കൽ ഒരു മറുപടിയുമില്ല. കേരളീയത്തിന്റെ നടത്തിപ്പ് ചെലവിനുള്ള പിരിവിന് GST വകുപ്പിനെ നിയോഗിച്ചത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ മികച്ച സ്പോൺസർമാരെ കണ്ടെത്തിയതിന് GST വകുപ്പ് ഉദ്യോഗസ്ഥരെ സമാപന ചടങ്ങിൽ ആദരിക്കുക കൂടി ചെയ്ത മുഖ്യമന്ത്രിയുടെ നടപടിയോടെ പ്രതിപക്ഷം അഴിമതി ആരോപണത്തിന് അടിവരയിട്ടു. എന്നാൽ സ്പോൺസർഷിപ്പിന്റെ വിശദാംശങ്ങളെപ്പറ്റി മാത്രം യാതൊരു മറുപടിയും ലഭിക്കാനുമില്ല. ഇതിനൊന്നും കൃത്യമായ ഉത്തരമില്ലാതെ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ആദരമെന്ന് ചോദിച്ചാൽ അതിനും അധികൃതർക്ക് ഉത്തരമില്ല. നികുതി അടവിൽ വീഴ്ച വരുത്തിയതിന് നിയമ നടപടികൾ നേരിടുന്നവർ പോലും സ്പോൺസർമാരുടെ കൂട്ടത്തിലുണ്ടെന്നാണ് പുറത്തുവന്ന വിവരം. പിരിവിന് GST ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് വഴി കേരളീയത്തിന്റെ മറവിൽ വൻ ക്രമക്കേടിനാണ് സർക്കാർ കുടപിടിച്ചതെന്ന ആക്ഷേപവും ഇതോടെ ശക്തമായി. GST സമാഹരിച്ചത് മാത്രമല്ല, ആകെ കിട്ടിയ സ്പോൺസർഷിപ്പ് വിവരങ്ങളും ഇപ്പോഴും ഇരുട്ടിലാണ്. കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് 1,55,00,000 രൂപയായിരുന്നു. 7 പരിപാടികൾക്ക് മാത്രമുള്ള ചെലവാണിത്. കേരളത്തിലെ വയോജനങ്ങളുടെ പെൻഷൻ പോലും മുടങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ. ഏതൊക്കെ സ്പോൺസർമാരാണെന്നോ എത്ര തുകയെന്നോ എന്തിനുവേണ്ടി ചെലവഴിച്ചെന്നോ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും പല വകുപ്പുകൾ കയറി ഇറങ്ങുകയാണ്. കേരളീയത്തിന് സ്പോൺസർമാരുണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഇതുവരെയും അവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാൻ പോലും സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സ്പോൺസർമാരെ കണ്ടെത്തിയെന്നത് സർക്കാരിന്റെ വെറും വാക്കായിരുന്നു എന്ന സംശയം പോലും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്പോൺസർമാർ പോലുമില്ലാതെ അത്ര വലിയൊരു തുക കേരളീയം പരിപാടിക്ക് വേണ്ടി സർക്കാർ എവിടെ നിന്ന് കണ്ടെത്തിയെന്നതും വലിയൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്.